എന്തിനാണ് 144? ഇപ്പൊ ഏതായാലും യുവതികളാരും പ്രവേശിക്കാൻ പറ്റുന്ന സാവകാശ ഹർജി കൊടുത്ത സാഹചര്യത്തിൽ സെൻസിബിൾ ആയിട്ടുള്ള ഒരു യുവതികൾ ഇവിടെ വരാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഭക്തജനങ്ങളും ഭക്തരായിട്ടുള്ള യുവതികളാരും വരാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ മനഃപൂർവ്വമായി ഗവൺമെൻറ് കുഴപ്പമുണ്ടാക്കുകയാണ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. 144 പിൻവലിച്ചേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കമാണ് UDF നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ സമരമല്ല, പക്ഷേ ന്യായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണിത്. മാത്രമല്ല, ഭക്തജനങ്ങളുടെ ആവശ്യവും വികാരവും കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ 144 പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വിരിവെക്കാൻ സ്ഥലമില്ല, പ്രാഥമിക സൗകര്യങ്ങൾക്ക് സ്ഥലമില്ല. ഏറ്റവും അസൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തീർത്ഥാടനം നടക്കുന്നത്. ആ അസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ചുമതലയാണോ സർക്കാരിനുള്ളത്, പോലീസിനുള്ളത്? പോലീസിൻ്റെ ധിക്കാരപരമായ നടപടികൾ കാരണം ആർക്കും അവിടെ വിരിവെക്കാൻ കഴിയില്ല. നാമം ജപിക്കുന്നത് കുറ്റമാണെന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നാമം ജപിച്ചാൽ അത് തെറ്റാണോ? അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യങ്ങളേക്ക് വിലങ്ങിടുന്ന സർക്കാർ നടപടിയോട് യോജി കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അതിനെ എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചേർക്കും? അത് ഞങ്ങളുടെ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നിട്ട് നിരോധനാജ്ഞ പിൻവലിച്ചില്ലെങ്കിൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ല, ഞങ്ങൾ ഭക്തരായിട്ടുള്ള ആളുകൾ അവിടോട്ട് പോകുക. ഏതായാലും ഭക്തന്മാരായ അല്ല, ദർശനം തേടാൻ വേണ്ടിയിട്ട് ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് പോകണം. ഇതങ്ങനെയല്ല, അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ സന്നിധാനത്ത് വാവരസ്വാമിയെ തൊടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് നടപടിയാണിത്? വലിയ കാണിക്ക് ഇടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് നടപടിയാണിത്? അതുപോലെ തന്നെ കിഴക്കേ നട, വടക്കേ നട, അവിടെയാണ് UDF ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്താണ് അവിടെ മുഴുവൻ സ്ലാബിട്ട് സൗകര്യത്തോടുകൂടി അവിടെ കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ മുറികളില്ല, സൗകര്യങ്ങളില്ല. ആ താഴെ വാവരസ്വാമിയുടെ തൊട്ടിപ്പുറത്തുള്ള ആ പ്രദേശത്താണ് ആളുകൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. സ്ലാബിട്ടെല്ലാം സൗകര്യം ഒരുക്കി, അവിടെ വെള്ളം ഒഴിക്കുകയാണ് രാത്രി പോലീസ്. എന്ത് നടപടിയാണിത്? അതുപോലെ തന്നെ വലിയ കാണിക്ക് ഇടാൻ കഴിയുന്നില്ല, പന്തലിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? ബാരിക്കേഡ് കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു. നിരോധനാജ്ഞ പിൻവലിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ ലംഘിക്കില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിരോധനാജ്ഞ UDF ലംഘിക്കും, UDF നേതാക്കന്മാർ ലംഘിക്കും. ഞങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള സമരമൊന്നുമല്ല, ഭക്തജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് UDF നേതൃത്വം കൊടുക്കും. സമരത്തിനോ പ്രശ്നത്തിനോ ഒന്നും ഞങ്ങളില്ല, കലാപം ഉണ്ടാക്കാനും ഞങ്ങളില്ല. പക്ഷേ ഒരു സാധാരണ ഭക്തൻ്റെ മൗലികമായ അവൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കോടതി പറഞ്ഞിട്ട് പോലും, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഗവൺമെൻറ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മുമ്പിൽ എന്ത് മാർഗമാണുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഒരു വിധത്തിലും ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ സമരം ചെയ്യാൻ വന്നില്ല, കൊടി പിടിച്ച് സമരം ചെയ്തില്ല, ഞങ്ങൾ ഒരിടത്തും കലാപം ഉണ്ടാക്കുന്നില്ല. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പോലീസിൻ്റെ നടപടിയോടും ഞങ്ങൾ സഹകരിച്ച ആളുകളാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞു ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് പോകരുത്, ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. എല്ലാ ലിമിറ്റും അത് ലംഘിച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളെ പൂർണ്ണമായും വരിഞ്ഞ് മുറുക്കുന്ന ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു പത്രക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണിതെന്ന്. പത്രക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണോ? സാധാരണക്കാരായ അന്യ സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് സ്വച്ഛമായി സമാധാനപരമായി അവിടെ പോയി ദർശനം കടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തിനാണ് ഒരു ആരാധനാ കേന്ദ്രത്തിൽ പോകുന്നത്? മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കാനാണ്, ദുഃഖങ്ങൾ ഇറക്കി വെക്കാനാണ്. പാപപുണ്യ ചുമടുമായി ആ ഇരുമുടിക്കെട്ടുമായി പോകുന്ന ഭക്തജനങ്ങളെ പീഡിപ്പിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം, 144 പിൻവലിക്കണം. കേരളത്തിലുള്ള ഒരു ആരാധനാ കേന്ദ്രത്തിൽ 144 ഇല്ല. നിങ്ങൾ അക്രമികളെ പിടിച്ചോളൂ, കുഴപ്പമുണ്ടാക്കുന്നവരെ പിടിക്കട്ടെ. പോലീസിൻ്റെ കയ്യിൽ അവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടല്ലോ, നിരീക്ഷണമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ ഇൻ്റലിജൻസ്? കരുതൽ തടങ്കൽ അറസ്റ്റ് നടക്കട്ടെ. ഇവിടെ വരുന്ന പാവപ്പെട്ട ഭക്തജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ ശക്തമായ മുന്നേറ്റം. ഞങ്ങൾ അത് നടത്താൻ ആഗ്രഹിക്കുന്നു. ഇത് UDFൻ്റെ കാലത്ത് ശബരിമലയിൽ പോലീസിനെ വിന്യസിക്കും, എന്തിനാ? ഭക്തരെ സഹായിക്കാൻ.
അവിടുത്തെ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ഇന്ന് അതിൻ്റെ പത്തിരട്ടി പോലീസിനെ അവിടെ നിയോഗിച്ചിട്ട് ഭക്തരെ തടയാൻ തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് പരമാവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എനിക്ക് ഗവൺമെൻറ്റിനോടുള്ളൊരു ചോദ്യം, എന്തിനാണ് ഈ നിരോധനാജ്ഞ ഇപ്പം പ്രാബല്യത്തിൽ നിർത്തിയിരിക്കുന്നത്? ഇവിടെ യുവതീ പ്രവേശനം സംബന്ധിച്ച് വൈകിയാണെങ്കിലും ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുക. അപ്പം ഒരു യുവതിയും അവിടെ ആരാധനയ്ക്ക് വേണ്ടി വരത്തില്ല. പിന്നെ എന്തിനാ ഈ ഈ നിരോധനാജ്ഞ പിൻവലിക്കാതിരിക്കുന്നത്? ഇത് അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട് യാതൊന്നും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും, കുടിക്കാൻ വെള്ളമില്ല, ശുചിമുറികളില്ല, യാതൊന്നും അവിടെ കിട്ടുന്നില്ല. അപ്പം ഈ ശബരിമലയിൽ സാധാരണ രീതിയിലുള്ള ആരാധകരുടെ എണ്ണം എത്തിയാൽ അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും, അവിടെ വലിയ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഒന്നും ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ്. ഞാൻ ഇന്നലത്തെ പത്രത്തിൽ കണ്ടു മന്ത്രിയുടെ പ്രസ്താവന, വനഭൂമി വിട്ടുകിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയത്. യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 12.5 ഹെക്ടർ സ്ഥലം കടുവ സങ്കേതത്തിൽ നിന്ന് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള ഒരേ ഒരു ലാൻഡ് ഈ ശബരിമലയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. യു പി എ ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗ് 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയാണ് ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ട സമിതിയുടെ അധ്യക്ഷൻ. ഒരു പ്രാവശ്യമേ 10 കൊല്ലത്തിലൊരിക്കൽ കൂടിയിട്ടുള്ളൂ. അത് ശബരിമലയ്ക്ക് 12.5 ഹെക്ടർ സ്ഥലം കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അവിടെ ക്യൂ കോംപ്ലക്സും മറ്റു കാര്യങ്ങളും പറഞ്ഞത്. നിലയ്ക്കൽ ബേസ് ക്യാമ്പ് 110 ഏക്കർ സ്ഥലം, 110 ഏക്കർ സ്ഥലം എങ്ങനെയാ? വനഭൂമിക്ക് പകരം ഇരട്ടി സ്ഥലം കൊടുത്താലേ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കത്തുള്ളൂ. നമ്മൾ കമ്പക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് റവന്യൂ ഭൂമി ഈ ഫോറസ്റ്റിനോടനുബന്ധിച്ച് കിടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം മുഖ്യമന്ത്രിയായ സ്ഥലത്ത് അവിടെ പോയി ആ സ്ഥലം കിട്ടി കണ്ട് ആ സ്ഥലം ഫോറസ്റ്റിന് വിട്ടുകൊടുത്തിട്ടാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൻ്റെ സ്ഥലം നമ്മൾ ഇന്ന് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. യു ഡി എഫിൻ്റെ കാലത്ത് വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ കണക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് യാതൊന്നും ചെയ്തിട്ടില്ല. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇന്ന് നിരോധനാജ്ഞ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. 144 പിൻവലിക്കട്ടെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ തീർത്ഥാടനത്തിൽ എത്തുന്നവർ മാത്രമാണ് എത്തുന്നത്. എന്നിട്ടും ഭീകരന്മാരെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഇന്ന് അവിടെ ഇരുമുടിക്കെട്ടുമായി വരുന്ന സ്വാമിമാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒക്കെ എതിരായിട്ടുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിലക്ക് ചെല്ലുമ്പോൾ ഈ നിരോധനാജ്ഞ പിൻവലിച്ചാൽ വളരെ നല്ലത്. അതാണ് ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത്. സമാധാനപരമായ ഒരു കാലഘട്ടം ഈ ശബരിമലയുടെ ഈ ദർശന സമയത്തുണ്ടാകണം എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഏക തടസ്സം ഗവൺമെൻറ് മാത്രമാണ്. ഗവൺമെൻറ് ഒന്ന് ഇതിൽ നിന്ന് പിന്മാറിയാൽ മതി, ഈ നിരോധനാജ്ഞ പിൻവലിച്ചാൽ മതി, അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകും. യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ഭക്തജനങ്ങൾ വലയുന്ന അവസരത്തിൽ ഭക്തജനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. അതിനെ ശക്തിപൂർവ്വം എതിർക്കുന്നു. പുല്ലുമേട് പാറയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. പുല്ലുമേട് പാറയിൽ, അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ല, പുല്ലുമേട് പാറയിലൂടെ പ്രവേശനമില്ല എന്ന് പറയുന്നു. നിരവധി നിയന്ത്രണങ്ങളുണ്ട്, നിരവധി നിയന്ത്രണങ്ങളുണ്ട്. ഈ കേരളത്തിലൊട്ടാകെയുള്ള ടാക്സി ഡ്രൈവർമാര് ഇന്ന് ബുദ്ധിമുട്ടുക. ഒരൊറ്റ ടാക്സി പോലും ഇന്ന് അയ്യപ്പന്മാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ബസ്സേ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് വെക്കുക. എന്തിനാ
തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കണം. അത് വന്നാൽ സാധാരണ രീതിയിൽ ഇപ്പം വളരെ കുറച്ച് തീർത്ഥാടകർ വന്നിട്ട് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അതുള്ള ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള നടപടിയാണ് ഇത് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ശബരിമല സന്നിധാനം ഭക്തർക്ക് നിഷേധിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവരെത്തിയിരിക്കുന്നത്. ഭക്തരങ്ങോട്ട് വരണ്ട, ഇതുവരെ യുവതി പ്രവേശമാണ് പറഞ്ഞതെങ്കിൽ ഇനി ഭക്തരെ വരണ്ട എന്നൊരു നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ സമയ നിയന്ത്രണം, ബംബെയിൽ നിന്ന് ഇപ്പോൾ KSRTC ബസ് ഇന്ന സമയത്തെ പോകാൻ പാടുള്ളൂ എന്നൊരു സർക്കാരിന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഭക്തന്മാർക്ക് ആ ഏതൊക്കെ സമയത്ത് അവിടെ പോകണമെന്നുള്ളത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അതിലെല്ലാം അപ്പം അവരുടെ ഭക്തിയിൽ പോലും ഗവൺമെൻറ് ഇടപെടുക, നിങ്ങളവിടെ കിടക്കണ്ട, കിടക്കാതിരിക്കുന്നതിന് വേണ്ടി വെള്ളമൊഴിച്ച് അവരോട് ഈ ഒരു ക്രൂരമായി പെരുമാറുക. ഒരു സർക്കാർ ഇങ്ങനെ ഭക്തന്മാരോട് പെരുമാറിയ ഒരു കാലഘട്ടം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന 144 എന്തിനാണ് ആ പ്രദേശത്ത്? ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ സാവകാശം ഹരിച്ചു കൊടുത്തിരിക്കുന്നു. വേറൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തൊരു സമയത്ത് വീണ്ടും നിരോധനാജ്ഞ വച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് ഇവിടെ പ്രശ്നമുണ്ട് എന്നറിയിച്ച് ഇവിടെ വരുന്ന ഭക്തരെ കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വരുമാനമെല്ലാം തകർന്ന് ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രം തന്നെ, ആ ഒരു ഭക്തി കേന്ദ്രം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ബാരിക്കേഡുകൾ കെട്ടിയിട്ട് ആരും പ്രവേശിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം, ഇത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് 144 ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് അത് പിൻവലിക്കുന്നില്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന രീതിയിൽ അവിടെ പോയി അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഇത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഈ ജനങ്ങളുടെ, ഭക്തജനങ്ങളുടെ കൂടെ ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാകും. അത് തീരുമാനമാകുന്നത് വരെ അവരുടെ കൂടെ നിന്ന് ആ ഭക്തജനങ്ങൾക്ക് ആ ശബരിമല ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ അതിനെ പരിവർത്തിപ്പിക്കും. ഇവിടെ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ 4-5 കൂടുതൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ ഒരു നിയന്ത്രണമല്ലേ? അതുകൊണ്ട് ഈ 144 അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് അങ്ങേറ്റ അസൗകര്യം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ലംഘിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു UDF.